നമസ്കാരം. മനുഷ്യരാശി വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. രാജ്യത്ത് വർഗീയത വളർത്തുന്ന സർക്കാരാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്നതെന്നും പി തിലോത്തമൻ പറഞ്ഞു. ചേർത്തലയിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. നമ്മുടെ രാജ്യം മാത്രമല്ല, മനുഷ്യരാശി ആകെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു സന്ദർഭമാണിത്. COVID-19 എന്ന മഹാമാരി കഴിഞ്ഞ 6 മാസമായി സംസ്ഥാന ജീവിതവും രാജ്യത്തിൻ്റെ പൊതുജീവിതവും എന്തിനും ലോകത്തെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ ആശങ്കകൾ നമ്മുടെ മുമ്പിൽ വാരി വിതറി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ്. പ്രതിവിധിക്കായി ലോകത്ത് ധാരാളം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ പ്രതിവിധി വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എന്നാലും അത് സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം COVID-19 പ്രതിവിധി കണ്ടെത്താൻ കഴിയട്ടെ. വാക്സിൻ എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷ. നമ്മുടെ ആശയും നമ്മുടെ ആ പ്രതീക്ഷയ്ക്കും ഒത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ജനജീവിതം കുറേ കൂടി ആയാസകരമാക്കാൻ കഴിയുന്ന ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആശംസ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും എല്ലാം മറന്നൊരൊറ്റ മനുഷ്യനെപ്പോലെ ഉയർന്നു നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് എല്ലാവരും. എന്നാൽ അത്തരത്തിൽ സഹായകരമായ നിലപാടാണോ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വർഗീയ വിഷം വമിക്കുന്ന വർഗീയത ഏറ്റവും ഭീഷണമായ സാഹചര്യത്തിൽ വളരാൻ സഹായിക്കുന്ന നിരവധി സംഭവങ്ങളും വിഷയങ്ങളും കോർത്തിണക്കി കഴിഞ്ഞ കുറേ നാളുകളായി പ്രചരണം നമ്മുടെ രാജ്യത്ത് നടക്കുക. രാമജന്മഭൂമി പ്രശ്നമാണ് ഏറ്റവും ഗൗരവതരമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നത്. ആ വിഷയത്തിൽ കോടതി ഒരു തീർപ്പുണ്ടാക്കി. എന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയം അതിന് ശിലയിടാൻ പോയി എന്നുള്ളത് മതേതര വിശ്വാസികളായ മതസഹിഷ്ണുതയിൽ അടിയുറച്ച് നിൽക്കുന്ന ഇന്ത്യ ജനകോടികൾക്ക് ഒരുപാട് ആശങ്കകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ശിലയിട്ടത് ഹിന്ദു രാജ്യത്തിൻ്റെ ശിലയാണോ എന്നുവരെ സംശയിക്കപ്പെടുന്നു കുറേയധികം ആളുകൾ. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വളരെ ഗൗരവമേറിയ സമീപനം പൊതുജീവിതത്തിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത്തരം വിഷയങ്ങളിലും നമ്മുടെ രാജ്യം എന്നും ഉയർത്തിപ്പിടിച്ച അതിൻ്റെ എല്ലാ പൈതൃകങ്ങളും സൂക്ഷിക്കാൻ ആവശ്യമായ നടപടികളുമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ എല്ലാം ആശ. തീർച്ചയായും ഈ സ്വാതന്ത്ര്യദിനം അതിനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയായി മാറട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ മീഡിയ പ്രേക്ഷകർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു.